ആദ്യമേ ഞങ്ങൾ അവിടെ കാണിക്കാൻ പോകുന്നത് ലെൻസസിലോയാണ്. നമുക്കറിയാം ഒരിക്കലും അലൂമിനിയം ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റലല്ല. അതുകൊണ്ട് തന്നെ അലൂമിനിയം ഒരിക്കലും മാഗ്നറ്റായിട്ട് റിപ്ലൈ ചെയ്യുകയോ അട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. എന്നാലും നമ്മുടെ മാഗ്നറ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ഇതിൽ നമ്മുടെ അലൂമിനിയത്തിലുള്ള എഡി കറൻറ്റ് അതിനെ ഒപ്പോസ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ അലൂമിനിയം അതിനെ ഒപ്പോസ് റൊട്ടേറ്റ് ചെയ്യാനും ശ്രമിക്കും. അതാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ കാണിക്കാൻ പോകുന്നത് ടെസ്ല കോയിലാണ്. ടെസ്ല എന്ന സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഈ ടെസ്ല കോയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡി സി കറൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ട്രാൻസിറ്റർ വഴി അത് ആംപ്ലിഫൈ ചെയ്ത് അത് എ സി ആക്കി അത് ഇവിടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എഡി കറൻറ്റ് ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്ന എലക്ട്രോമാഗ്നറ്റ് ഈ എഡി കറൻറ്റ് ഫീൽഡ് ചേഞ്ചായി അതൊരു എലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനായി മാറും. അങ്ങനെ നമുക്കിവിടെ ന്യൂയോൺ ബൾബ് ഗ്ലോ ചെയ്യിക്കാൻ പറ്റും. നമുക്കിവിടെ നിയോൺ ബൾബ് ഗ്ലോ ചെയ്യുന്നത് കാണാം. ഇനി കാരണമാവുന്നത് ഇവിടെ നമ്മുടെ ടെസ്ല കോയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമ്മുടെ നിയോൺ ബൾബിലുള്ള ഇലക്ട്രോണെ ചാർജ്ഡാക്കും. അങ്ങനെയാണ് നമ്മുടെ നിയോൺ ബൾബ് ഇവിടെ ഗ്ലോ ആവുന്നത്. ഈ സെയിം എക്സ്പെരിമെൻ്റ് നമുക്ക് എൽ ഇ ഡി വർക്ക് ആവുമെന്ന് നോക്കാം. നമ്മുടെ എൽ ഇ ഡിയിൽ ഒരു കോയിൽ വിറ്റിട്ടുണ്ട്. ഈ കോയിൽ ഇവിടെ നിന്നുണ്ടാവുന്ന ഓസിലേഷൻ ഇത് റിസീവ് ചെയ്ത് നമ്മുടെ എൽ ഇ ഡി ഗ്ലോ ആക്കും. എന്നാൽ അതേസമയം നമ്മളൊരു കോയിൽ വെച്ചാൽ ചുമ്മാ ഒരു എൽ ഇ ഡി വെച്ചാൽ ഇതൊരിക്കലും ഗ്ലോ ആവുന്നതല്ല. നമുക്കത് കാണാം. ബാറ്ററി കണക്ട് ചെയ്തു. ഇതൊരിക്കലും ഗ്ലോ ആവുകയില്ല. ഞാൻ അടുത്ത എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഫാഡെസ്ലോ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഇവിടെ നമ്മൾ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ സോളിനോടാവുകയും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും അപ്പുറത്തുള്ള നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന കോയിൽ നമ്മൾ ജസ്റ്റ് ഗാവിലമീറ്ററായിട്ട് കണക്ട് ചെയ്തേക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നുള്ള ഇലക്ട്രോ ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരുമ്പോൾ ഇതൊരു നമ്മളിവിടെ ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചാൽ ഇതിന് മൂവ്മെൻ്റ് ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മളിതിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ ഗാവിലമീറ്ററിന് ഇവിടെ വേരിയൻ്റ് ഉണ്ടാകുന്ന വേരിയൻസ് വരുന്ന നമുക്ക് കാണാം. ഇതിന് കാരണം ഇത് ഇലക്ട്രോണിക് ഫീൽഡിലോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലോ ചേഞ്ച് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ അവിടെ നമുക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും.